നമസ്കാരം. നമസ്കാരം രാജേഷ് ജി. പണ്ട് ഒരുപാട് കാലം പുറകോട്ടൊന്നും പോകണ്ട, തൃശ്ശൂരിൽ അവിടുന്ന് രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ, നവീനും പിന്നെ ഒരു ജാനകിയും, ബോണി എമ്മിൻ്റെ പഴയ ഒരു ആൽബമാണ് അത്, റാറാ റാസ്പുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് പുതിയ സ്റ്റെപ്പൊക്കെ ഇട്ട് അവർ സോഷ്യൽ മീഡിയ കൊടുത്ത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം രണ്ട് വ്യത്യസ്ത മതക്കാരാണ്, പക്ഷേ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അന്ന് ഈ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. വലിയ രീതിയിൽ അത് വൈറലായിരുന്നു. വിദേശങ്ങളിൽ വരെ അത് ആ വീഡിയോയ്ക്ക് ആരാധകരുണ്ടായിരുന്നു. അവര് പഠിച്ചത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇന്നിപ്പോൾ ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ആ അന്നത്തെ ആ ഒരു സംഭവമായിട്ട് യാതൊരു രീതിയിലും ഒത്തുപോകാത്ത തരത്തിലുള്ള ചില ചിത്രങ്ങളും വാർത്തകളുമാണ് വരുന്നത്. ആ ചിത്രങ്ങൾ ഞങ്ങളൊന്ന് കാണിക്കാം. അബ്ദുള്ള ബേസിൽ സി പി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായി അല്പനേരം സംവദിക്കാൻ സാധിച്ചു. പ്രിയ സുഹൃത്ത് സുഹൈൽ റഷീദ് കൂടെ ഉണ്ടായിരുന്നു. ജെൻഡർ പോളിറ്റിക്സും അതിലെ അതിൻ്റെ പിന്നിലെ ജീവിതങ്ങളും ആശയങ്ങളും കുറഞ്ഞ സമയത്തിൽ ഒതുങ്ങിയാണെങ്കിലും ചർച്ച ചെയ്യാനായി. അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ത്യ. അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവർ ചർച്ച ചെയ്ത വിഷയം എന്താണ്? ജെൻഡർ പോളിറ്റിക്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്താണ് അവിടെ? എന്താണ്? ആണും പെണ്ണും തമ്മിൽ ഒരു കർട്ടനിട്ട് വേർതിരിച്ചിരിക്കുന്നു. ഇരിക്കുന്നത് മതപുരോഹിതന്മാരൊന്നുമല്ല, മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഈ ആധുനിക മെഡിക്കൽ ശാസ്ത്രം എന്നൊക്കെ പറയുന്ന മോഡേൺ മെഡിസിൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ്, വിദ്യാർത്ഥിനികളെയാണ് ഇങ്ങനെ ആണും പെണ്ണും പ്രത്യേകമായി വേർതിരിച്ച് ഒരു കർട്ടനിട്ട് വെച്ചിരിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന, അതായത് എടുത്ത വിഷയം കൂടെയാണ് രസം, ജെൻഡർ പൊളിറ്റിക്സ്. ജെൻഡർ പൊളിറ്റിക്സ്, അതെ. ആണിനെയും പെണ്ണിനെയും നടുക്കൂടെ ഒരു കർട്ടനിട്ട് രണ്ടുപേരെയും ഇതായിട്ട് നിർത്തിയിട്ട് ആ ക്ലാസ് എടുക്കുകയും ചെയ്യുന്നു. യാതൊരു ഉളുപ്പും ഇല്ലാതെ അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അല്ല, എന്നിട്ട് അതിനെ വിമർശിക്കുന്നവർക്കെതിരെയുണ്ട്. നാസ്തിക ഗ്രൂപ്പുകളിൽ നിന്ന് ലിങ്ക് കിട്ടി മറ കണ്ട് കുരുപൊട്ടിക്കാൻ വരുന്നവരോട് ഈ ക്ലാസ്സിൽ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു എന്നൊക്കെയാണ്. കുറച്ച് കേൾക്കണമായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതല്ലേ കാണിക്കുന്നത്? ഈ ചെയ്തു വെച്ചിട്ട് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇപ്പം മലപ്പുറം ജില്ലയിൽ, മലപ്പുറം എന്നൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ വിഷയമാണ്. മലപ്പുറം ജില്ലയിൽ ഈ നിക്കാഹ് കല്യാണമൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീക്കും പുരുഷനും വെവ്വേറെ സ്ഥലത്താണ് ഭക്ഷണം കൊടുക്കുന്ന പോലും. മറ്റുള്ള ജില്ലകളിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും ആലപ്പുഴയിലൊന്നുമില്ല, തിരുവനന്തപുരത്തുമില്ല. അല്ല, മലപ്പുറത്താണ് ഇത് ഉള്ളത് എങ്കിൽ പോലും എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിനിടയിൽ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ, അതായത് വളരെ കൺവെൻഷനലായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണ്. ഒരു വിഭാഗം ശ്രമിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗം തന്നെ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗം തന്നെയാണ് ഇത്. അവിടെയാകാമെങ്കിൽ ഇവിടെയും ആകാം. ഇത് ഇങ്ങനെ ചെയ്താലേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവൂ എന്ന രീതിയിലുള്ള ഒരു പഠനം നടക്കുന്നുണ്ട്. ഈ സി എ എ സമരകാലത്തൊക്കെ തിരുവനന്തപുരത്ത് മണക്കാട് നടന്ന ചടങ്ങിൽ, പ്രതിഷേധ സമരത്തിലെ പോലും ഈ കർട്ടനിട്ട് വേർതിരിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ എന്തിനാണ് ഈ കർട്ടനിടുന്നത്? എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എന്തിനാണ് ഈ കർട്ടനിടുന്നത്? കർട്ടനിടുന്നത് കൊണ്ട് ആണും പെണ്ണും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അകലമുണ്ടാകുമോ? അത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഈ മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണിനും പെണ്ണിനും നഗ്ന ശരീരത്തിൽ, അതായത് ഡെഡ് ബോഡിയിൽ വരെ അവർക്ക് പഠിക്കേണ്ടതും കീറി മുറിക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള അതാണ്. ഒരുപക്ഷെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ കൂടി നിന്നായിരിക്കും ഒരുപക്ഷെ അവരുടെ പ്രൊഫസർമാർ അല്ലെങ്കിൽ മുതിർന്ന ഡോക്ടർമാർ ഈ ക്ലാസ് കൊടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇട കലർന്ന് പഠിക്കേണ്ട ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ ആൺകുട്ടികളെ തന്നെ ഇരുത്തിക്കൊണ്ട്, രണ്ടുപേരെയും രണ്ട് ഇടത്ത് ഇരുത്തിക്കൊണ്ട് നടുക്കൂടെ ഒരു കർട്ടൻ ഇട്ടിരിക്കുകയാണ് കാണുന്നത്. അപ്പൊ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യം ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? താലിബാനി പോലും ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം ഉണ്ടോ? താലിബാനി കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കും. പക്ഷെ അവരും അതിനെതിരെയും അവിടെ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനെതിരെ, പെൺകുട്ടികളെ വേദിയിൽ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാത്തതിനെതിരെ, കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ തോക്കുമായി നിൽക്കുന്ന അഫ്ഗാൻ പോലീസുകാരുടെ മുന്നിൽ സ്ത്രീകൾ സധൈര്യം പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്.
കേരളത്തിൽ ഒരു പെൺകുട്ടിയെ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ പെണ്ണായതുകൊണ്ട് മാത്രം ഇത്രയും പുരോഹിതന്മാരുള്ള സദസ്സിൽ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് ഈ പുരോഗമന നമ്പർ 1 സാക്ഷര കേരളത്തിൽ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്, അതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെക്കാളും ഒക്കെ അഫ്ഗാൻ സമൂഹം പുരോഗമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇവിടെ ഇങ്ങനൊരു വിഷ്വൽ ഇങ്ങനൊരു ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും ഇവിടെ ഭരണവർഗമോ പ്രതിപക്ഷത്തിരിക്കുന്ന UDF ഒന്നും ഇത് ശരിയല്ല ഇത് തെറ്റാണെന്ന് പറയാൻ ആർജവത്തോടെ പറയാൻ തയ്യാറായിട്ടില്ല. ആരെങ്കിലും ഒക്കെ ഇനി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 6-7 തവണ എഡിറ്റൊക്കെ ചെയ്ത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പരുവത്തിലൊക്കെ ആയിരിക്കും ഒപ്പിച്ചൊക്കെ പറഞ്ഞു വരുന്നത്. നമ്മുടെ കേരളം ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാര്യമായിട്ട് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ വളം വെച്ച് കൊടുക്കേണ്ട കാര്യമാണോ എന്ന് ചിന്തിക്കണം. അതല്ല, ഈ അബ്ദുള്ള ബാസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതിനെ ന്യായീകരിക്കുന്നതാണ്. ആൺ പെൺ വേർതിരിവുകളുടെ വിഷയത്തിൽ മതത്തിനും ലിബറൽ ആശയങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ആ വ്യത്യസ്തതകൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരോട് സഹതപിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. കുറ്റം നമുക്കാണ്, അവരുടെ വ്യത്യസ്തത. അവരൊരു പക്ഷേ വ്യത്യസ്തരായിരിക്കാം, അവർ ഇങ്ങനെ മറയ്ക്കുള്ളിലിരിക്കുമായിരിക്കാം, അവർ പെൺകുട്ടികളെ വേദിയിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കാം, അവർ ഒരു പക്ഷേ ലോഹം കൊണ്ടുണ്ടാക്കിയ അടിവസ്ത്രം ധരിക്കുമായിരിക്കാം. അതെല്ലാം വ്യത്യസ്തതയാണ് എന്ന് കരുതി നമ്മൾ മിണ്ടാതിരുന്നോണം എന്നാണ്. ഈ ഇരുമ്പിന്റെ, അതായത് ജാമിത ടീച്ചർ പറഞ്ഞ പോലെ ഇരുമ്പിന്റെ ജെട്ടി ധരിക്കേണ്ടി വരുന്നത് ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടാൽ ഈ ലൈംഗിക അവയവത്തിനൊന്നും പറ്റാതെ മേളിൽ ചെന്നെങ്കിൽ മാത്രമേ 72 കൂറികൾ കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇരുമ്പിന്റെ ജെട്ടി ധരിക്കുന്നത്. അതും വ്യത്യസ്തതയാണ്. അതെ, ആ വ്യത്യസ്തതകൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ജനാധിപത്യപരമല്ലാതാവും. അതിനൊക്കെ അവർ ഭരണഘടനയെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഇതല്ല ഏറ്റവും വലിയ സംശയം. ഏറ്റവും വലിയ രസകരമായ സംഗതി ഈ കർട്ടനുള്ളിൽ ഇരുന്ന് കൊടുക്കുന്ന അതേ സമൂഹമാണ് ഇന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നില്ല, അവിടെ എന്തോ വലിയ ഭരണഘടനാ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധത നടക്കുന്നു എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതില് കെട്ടാൻ പരം അവരുടെ മതവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു വേദിയിൽ ഇരുന്ന ആ കുട്ടികളുടെ മാനസികാവസ്ഥയും ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഇനി ആ ക്ലാസ് എടുക്കാൻ പോകുന്ന ആ വ്യക്തികൾക്ക് ഉളുപ്പെന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതേ വിഷയത്തിൽ തന്നെ ജെൻഡർ പൊളിറ്റിക്സിനെ വെച്ചിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു, രണ്ടുപേരെയും രണ്ടാക്കി ഇരുത്തിക്കൊണ്ട്. അതും സാധാരണ വിദ്യാർത്ഥികളെയല്ല, മെഡിക്കൽ സ്റ്റുഡൻസിനെ. അല്ല, ഞങ്ങളെ ഇനി പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളെ വിമർശിക്കുന്നവർ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചാ ക്ലാസ്സിൽ വരൂ എന്നാണ്. ഏതോ അൺമാസ്കിങ് എയ്ത്തിസം എന്ന ചാനലിൽ ലൈവ് ഓപ്പൺ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ പുരോഗമന സിംഹങ്ങൾ വന്ന് ഒരു ഒന്നിൽ കൂടുതൽ പലരും വന്നിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ തവണ ആരും വന്നിട്ടില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് ആരായിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ വന്ന ചർച്ചയിൽ പങ്കെടുക്കൂ. അവർ ഏതോ നടത്തുന്ന ചാനലിൽ പോയിരുന്ന് ഇനി അതും കേട്ട് നമ്മളെ കൊണ്ടും ഇനി പർദ്ദ ഇടിപ്പിക്കാനാണോ എന്നറിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്ത്, കുമാർജി ഇവര് നേരത്തെ പറഞ്ഞോണ്ടിരുന്ന എന്താണെന്നറിയോ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറഞ്ഞു. ചിലരങ്ങ് വിചാരിച്ചു ശരി എന്നാ ഇവരെ ഇനി വിമർശിക്കുന്നത് പഠിച്ചിട്ടാവാന്ന് വെച്ചു. അങ്ങനെ സെബാസ്റ്റ്യൻ പൊന്നേക്കലും അനിൽകുമാർ അയ്യപ്പനൊക്കെ പഠിച്ചിട്ട് വിമർശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവര് ഫുൾ ടൈം എയറിലായി. അപ്പൊ സഹിയിട്ട് പഠിച്ചത് മതി, ഇനി വിമർശനം മതി എന്ന് പറഞ്ഞില്ലേ. പഠിച്ചിട്ട് വിമർശിച്ചാൽ തല കാണാത്ത അവസ്ഥയിലാണ്. ഇനി അത് പഠിച്ചിട്ടെങ്ങാനും നമ്മൾ വിമർശിച്ചാൽ പ്രവാചക നിന്ദയായി, പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പൊ വന്ന് ഇന്ത്യയിലെ അവസ്ഥ എന്തെന്നറിയോ, ഇന്ന് വന്ന് ഒരു ദേവീദേവന്മാരുടെ പടമുള്ള ഒരു പേപ്പറിൽ ഇറച്ചിയോ കപ്പലണ്ടിയോ പൊതിയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ. അങ്ങനെ പൊതിഞ്ഞാൽ ഒരു ഹിന്ദുവിന് വേണമെങ്കിൽ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാം. മുൻപ് ഇതൊന്നും ഒരു പ്രശ്നം ആർക്കും പ്രശ്നമില്ലായിരുന്നു. ഇത് ഈ രീതിയിൽ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇത്തരം കോപ്രായങ്ങൾ. തീർച്ചയായിട്ടും ഇതേപോലുള്ള ആവാസത്തരങ്ങൾ, കോപ്രായങ്ങൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളം പോലെ ഒരു സമൂഹത്തിൽ ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാനും പോകണില്ല, അല്ലെങ്കിൽ അവർ ഇതിനെതിരെ ഒന്നും പറയാനും പോകണില്ല. പക്ഷേ സാംസ്കാരിക നായകൾ വേണ്ടൂല. ഈ ഇത്രയും 3-4 പാരഗ്രാഫ് വളരെ വിശദമായി എഴുതിയിട്ടുള്ള ഈ അബ്ദുള്ള ബൈസിൽ CP ഈ കർട്ടന്റെ രഹസ്യം എന്താണെന്നെങ്കിലും എഴുതിക്കൂടെ? അത് കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരാനാ പറയുന്നത്. അതാണല്ലോ, അതവർ ഓപ്പൺ ആയിട്ട് ചർച്ചയ്ക്ക് വെക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, മെഡിക്കൽ വൈദ്യരംഗത്ത് നാളെ തിളങ്ങി നിൽക്കേണ്ട വിദ്യാർത്ഥികളാണ്.
ആണിനും പെണ്ണിനും വെവ്വേറെ സ്ഥലം കൊടുത്തിട്ട് സ്ഥലം കൊടുക്കുക മാത്രമല്ല പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടുക്കൂടെ ഒരു മറയും കൂടെ കെട്ടിയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിഷയമാണ് ഏറ്റവും വലിയ കോമഡി ജെൻഡർ പൊളിറ്റിക്സ്. അത് മാത്രമല്ല അതിൽ വലിയൊരു അപകടമുണ്ട്. ഈ കർട്ടനുള്ളിലിരുന്ന് പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ഡോക്ടറായി കഴിഞ്ഞാൽ അവരിയ്ക്കുന്ന ഇരിപ്പിടത്തിനരികിലേക്ക് ഏതെങ്കിലും ഒരു പുരുഷനായ രോഗി ചെന്നു കഴിഞ്ഞാൽ അവന് ചികിത്സ നിഷേധിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഒരു പുതിയ മെഡിക്കൽ എത്തിക്സുമായിട്ടാണ് ഇത്തരം അവരെ ആ രീതിയിൽ കൊണ്ടുപോകാനാണ് ഈ അബ്ദുള്ള സി പി മാർ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ അവർ പറയാൻ പോകുന്നത് ആണിന് ആണ് ചികിത്സിച്ചാൽ മതി, പെണ്ണിന് പെണ്ണ് ചികിത്സിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് അവർ കൊണ്ടുവരും. സമൂഹത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കാരണം പർദ്ദ ഇടുന്നവർ ഈ കേരളത്തിൽ മലപ്പുറം പോലുള്ള ജില്ലകളിൽ എന്നല്ലാതെ മറ്റു ജില്ലകളിലേക്കൊന്നും അധികമില്ലായിരുന്നു. ഇന്ന് എല്ലാവരും പർദ്ദ തൃശ്ശൂരാണ് ഇത്. എല്ലാവരും പർദ്ദ ധരിക്കാൻ തുടങ്ങി. മറിച്ച് ഈ നമ്മുടെ ഈ ഭക്ഷണത്തിൽ പോലും ഹലാൽ ഫുഡുകൾ വ്യാപകമാകുന്നു. കുഴിമന്തി പോലുള്ള അറേബ്യൻ വിഭവങ്ങൾ വ്യാപകമാകുന്നു. അത് വ്യാപകമാകാൻ പാടില്ല എന്നല്ല, പക്ഷെ അതുമാത്രമേ കഴിക്കാവൂ, അതും മുസ്ലിം തന്നെ ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകൾ അവരെ മതത്തെ മതതീവ്രവാദത്തിന് വേരുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവരിവിടെ ബോധപൂർവം സൃഷ്ടിക്കുകയാണ്. അത് ഡോക്ടർമാരിലേക്കും എഞ്ചിനീയർമാരിലേക്കും കടത്തിവിടാനുള്ള ഒരു മാർഗമാണ് ഈ കർട്ടനുള്ള ക്ലാസ്. 100% പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, മുൻപ് സുനിൽ പി ഇളയിടം എന്ന് പറഞ്ഞ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പ്രസംഗിക്കേണ്ടതാണ്. എന്നാൽ വളഞ്ഞ വഴിയിൽ കൂടെ ഡോക്ടറേറ്റ് നേടുകയും പിന്നീട് ജോലി നേടുകയും, അതായത് കാലടി സർവകലാശാലയിൽ ജോലി നേടുകയും ചെയ്തു എന്ന ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ഈ മഹാനെ പിന്നെ കാണാതായത്. അദ്ദേഹം പല പ്രസംഗത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടാനേ സാധിക്കുമെന്ന്. അതായത് ഇത്തരക്കാരാണ് ഒരു ഒരു കണക്കിന് ഇവറ്റകൾക്ക് ഇത്രയേറെ വളം വെച്ചു കൊടുത്തത് മുൻകാലങ്ങളിൽ. അതൊരു പരിധി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹം ഉണർന്നു ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഈ തലമുറ അങ്ങ് പോയേക്കും. അടുത്ത തലമുറ ഇനി വരാനുള്ള തലമുറകളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി.